ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വയനാട്ടിലാണ്. ഇപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴും എറണാകുളം ബേസ് ആയതുകൊണ്ട് അവിടെ എറണാകുളത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. പക്ഷേ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് എനിക്ക് മിഷണറിനൊക്കെ ഒരു സ്വപ്നമൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു ആ വീട് എന്തായാലും വയനാടായിരിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ വീടിൻ്റെ പിറകിലൊരു കുളം വേണം, ഒരു ഫ്രൂട്ട് ഗാർഡൻ വേണം, കുറേ മുറികളൊന്നും ഇല്ലെങ്കിലും വീട് നല്ല കളർഫുള്ളായിരിക്കണം. അങ്ങനെ ആ ആഗ്രഹങ്ങളൊക്കെ ഒത്തുചേർന്നൊരു വീടാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് റൂമും കിച്ചനുമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ലിവിങ് റൂമിലാണ്. അപ്പോൾ ശരിക്കും എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ആയതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കിച്ചൺ കാണാൻ പറ്റും, സെക്കൻഡ് ഫ്ലോർ കാണാൻ പറ്റും, ഒരു ബെഡ്റൂം കാണാൻ പറ്റും. അങ്ങനെ ഫുൾ ഇങ്ങനെ നമ്മളെ കണ്ണ് എല്ലായിടത്തും എത്തും. അതേപോലെ തന്നെ ഈ ലിവിങ് റൂം ഫസ്റ്റ് നമുക്ക് കയറിയത് തന്നെ ഫസ്റ്റ് എല്ലാവർക്കും കയറിയ ഫസ്റ്റ് കാണുന്ന ലിവിങ് റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഓരോ സാധനങ്ങളും, ഇപ്പോൾ ഫർണിച്ചറായാലും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അടക്കം അങ്ങനെ ഓരോ സാധനങ്ങളും ഞാനും വിഷ്ണുവിനും കൂടെ ഒരുപാട് ഇങ്ങനെ സെലക്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ പെയിൻറ് കണ്ടോ, ഇത് ബെർജറിൻ്റെ ഈസി ക്ലീൻ പെയിൻറ്റാണ്. അപ്പോൾ ഈ കളറ് ഞാൻ തന്നെ ഇങ്ങനെ ചൂസ് ചെയ്തെടുത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിയൻ ടച്ചുള്ള ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ക്ലീൻ, നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാം, അതിൽ അടുക്ക് പിടിച്ചാൽ നമുക്ക് തുടച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇപ്പം വീട്ടിൽ ജോലി ചെയ്യണ ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒക്കെ ഈസി ആയിരിക്കും, നമുക്ക് തുടയ്ക്കാനൊക്കെ പറ്റും. ഇനി ഇപ്പോൾ ഒരു മാർക്ക് വന്നാൽ അത് വൃത്തിയേടായിട്ട് കിടക്കില്ല. അപ്പം ഈസി ക്ലീനാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയേക്കാണ്, ഇവിടെ ഒരു പിയാനോ, ബെർജറിൻ്റെ ഇമ്പീരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയിൻറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പഴയ ഫോണുണ്ട്, നമ്മളിങ്ങനെ കറക്കി കറക്കി വിളിക്കില്ലേ, അതിൻ്റെ ഒരു ഗോൾഡൻ കളറുള്ളൊരു ഫോണുണ്ട്. പിന്നെ നോർമലി എല്ലായിടത്തും ഉള്ള പോലെ ഒരു സോഫ സെറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, ഒരു വാഷ് ബേസിൻ ഉണ്ട്. വാഷ് ബേസിൻ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവിടെ വാഷ് ബേസിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഓരോ റാക്ക് ഉണ്ട്, ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ചെറിയ ചെറിയ റാക്ക് ഉണ്ട്. ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ ചെറിയ റാക്കായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ വിഷ്ണേട്ടൻ്റെ ഐഡിയാണ് ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആശാരിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എനിക്ക് കമ്മലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ട് വെക്കാം, സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്, അവിടെ കുറച്ച് പുസ്തകങ്ങളും പിന്നെ ഭംഗിയുള്ള ഫ്ലവർ വേസും അങ്ങനെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി, പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ഞാൻ വിഷ്ണുവിനോട് എപ്പോഴും പറയാറുണ്ട്, കിച്ചണിന്ന് എനിക്ക് ടി വി കാണാൻ പറ്റണം, അത്രേ ഉള്ളൂ. കാരണം നമ്മളെപ്പോഴും കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക കിച്ചണിലാണ്. അപ്പോൾ അവിടെ ഓരോ ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ടി വി ഇരുന്ന് കാണാൻ വേണ്ടിയാണ് കിച്ചൺ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നേരെ തന്നെയാണ് എനിക്ക് ജോലി ചെയ്യേണ്ട ആ ഒരു സ്പേസിന് നേരെ തന്നെയാണ് നമ്മൾ ടി വിയും വെച്ചിട്ടുള്ളത്. ഇതാ ഞാൻ ഇരിക്കണ ഈ ഒരു സെറ്റ് കണ്ടോ, ഇത് ശരിക്കും ഒരു സ്റ്റോറേജ് സെറ്റാണ്. കണ്ടോ ഇവിടെ ഇങ്ങനെ തുറന്ന് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം, പക്ഷേ കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് എന്താ പറയുക റെയറാണ്, നമ്മളങ്ങനെ കാണാറില്ല. അപ്പോൾ ഈ കളറും കളറൊക്കെ ഏകദേശം മാച്ച് ആവും, അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ബുദ്ധൻ്റെ കുറേ സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം ഓപ്പോസിറ്റ് സൈഡിലുണ്ട് അതുപോലെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്കും വിഷ്ണുവിനും വീട്ടിനകത്ത് നല്ല വെളിച്ചം വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, കാരണം കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വീട്ടിനകത്ത് വെട്ടം വേണം. പിന്നെ വീട്ടിനകത്ത് എപ്പോഴും വെട്ടം ഉണ്ടാകുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളിത് ഇവിടെ വലിയൊരു ജനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവേ നമുക്ക് വീട്ടിൽ ജനൽ കുറച്ച് കൂടുതലാണ്, അത് വെട്ടത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ തുറന്നിടുമ്പോൾ കാറ്റ് കയറാനും അങ്ങനെ മൊത്തത്തിൽ വയനാട് പൊതുവേ തണുപ്പുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനലൊക്കെ ചെയ്തത്. പിന്നെ ഇവിടെ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ്, ഒരു ബെഡ്റൂം താഴെയാണുള്ളത്, പിന്നെ രണ്ടെണ്ണം മുകളിലാണുള്ളത്. അതിൽ ഒരു ബെഡ്റൂമിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല ഒരു പ്രത്യേകതയുള്ള ബെഡ്റൂം, അത് ഈ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ഫുൾ ഓപ്പൺ ആണ്, അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഹാളൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റും.
വീടിൻ്റെ എക്സ്റ്റീരിയർ ഒരു യൂറോപ്യൻ മോഡൽ വേണമെന്ന് എനിക്ക് മിഷനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെയിൻറ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് വേണം, ഒരു ഗ്രീൻ ബ്ലൂ ഒക്കെ കളർന്ന ഒരു ഷെയ്ഡ് വേണമെന്നും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെയാണ് ഈ ഒരു പെയിൻറ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ശരിക്കും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ എപ്പോഴുള്ള മഴയ്ക്കൊക്കെ നമുക്ക് കുറച്ച് ലോങ് ലൈഫ് ആയിട്ടുള്ള പെയിൻറ്, നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ് തന്നെ വേണം. അങ്ങനെയാണ് ബെർജറിൻ്റെ വെതർ കോട്ട് ലോങ് ലൈഫിൽ സെലക്ട് ചെയ്യണം ഞങ്ങൾ പെയിൻറ്. അതേപോലെ വൈകുന്നേരം ആകുമ്പോൾ ഞാനും വിഷ്ണുവിനൊക്കെ ഇവിടെ വന്നിട്ട് ചായയൊക്കെ കുടിക്കാറുണ്ട്. നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റും ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതേപോലെ ഇവിടെ ഗാർഡനിൽ ഞങ്ങൾ കുറേ ഫ്രൂട്ട്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ലിച്ചി ഉണ്ട്, മാംഗോസ്റ്റ് ഉണ്ട്, സപ്പോട്ട ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ മൾബെറി ഉണ്ട്, അങ്ങനെ കുറേ പേരക്ക മാങ്ങ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ പരമാവധി എന്തൊക്കെ ഇവിടെ കിട്ടുമോ, ഇവിടെ വളരുന്ന പരമാവധി ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ ഇവിടെ ഗാർഡനിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു കുളമുണ്ട്. അവിടെ നിറയെ ആമ്പലും ചുറ്റും വാഴയും മുളയൊക്കെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കൂളായിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വീട്ടിലാണെന്നുള്ളത്. ആദ്യമൊക്കെ വീടൊരു വലിയ സ്വപ്നമായിരുന്നു, പിന്നെ അതൊരു സന്തോഷമായി, ഇപ്പം അതൊരു സുരക്ഷിതത്വമാണ്.